ഹായ് ഓൾ വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇറ്റ് ഇസ് ഇലക്ട്രിസിറ്റി എലക്ട്രിസിറ്റിയിലെ നമുക്ക് ആദ്യം എന്താണ് ചാർജ് എന്നുള്ളത് നോക്കാം ചാർജ് ഒരു ആറ്റത്തിനകത്തുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത് ഈ ചാർജ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും നമുക്കറിയാം ഒരു ആറ്റത്തിനകത്ത് എന്തുണ്ട് ഒരു ന്യൂക്ലിയസ് ന്യൂക്ലിയസുണ്ട് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട് അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ എന്ന് പറയണ നെഗറ്റീവും പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയണത് പോസിറ്റീവും ന്യൂട്രോണിൻ്റെ ചാർജ് എന്ന് പറയണത് ന്യൂട്രലും ആണ് അതാണ് ഞാനിവിടെ ചാർജ് എന്ന് പറയണത് പോസിറ്റീവും നെഗറ്റീവും പിന്നെ ന്യൂട്രലായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് കറണ്ട് ചാർജും കറണ്ടും സെയിം ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിനുമ്പ്പ് ഈ ചാർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ വെച്ചിട്ടാണ് കേട്ടോ ക്യൂ ഇതിൻ്റെ യൂണിറ്റ് കുളമ്പാണ് ഞാൻ അതാണ് സി കൊടുത്തിരിക്കുന്നത് ചാർജ് ഇതാണ് ചാർജ് ഇനി ചാർജും കറണ്ടും സെയിം ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ മൂവിങ് ചാർജസിനെയാണ് നമ്മൾ കറൻ്റ് എന്ന് പറയുന്നത് അതായത് ചാർജസ് നീങ്ങണം അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഐ ആണ് എൻ്റെ കറണ്ട് ഐ ഇസ് ഈക്വൾ ടു ക്യൂ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഇക്വേഷൻ നോക്കിയിട്ട് അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ നോക്കാം ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചാർജസ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും അതിനെ നമുക്ക് എന്ന് പറയാൻ പറ്റും സോ ഐ ഇസ് ഈക്വൽ ടു ക്യു ബൈ ടി ഇനി കറണ്ടിൻ്റെ യൂണിറ്റ് ഇറ്റ് ഇസ് വോട്ട് ആംപിയർ ചാർജിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞായിരുന്നു എന്താണത് കുളമ്പാണ് ടൈം ഇൻ സെക്കൻഡ്സ് ഓക്കെ ഇനി നെക്സ്റ്റ് വാട്ട് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ ഡിനോട്ട് ചെയ്യണത് വി വെച്ചിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് ഇത് ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നു എഴുതുമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഒരു ചാർജിനെ സപ്പോസ് ചാർജ് സ്കെപ്റ്റ് ചെയ്യാറ് ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോയി വെക്കാൻ ഈ ചാർജിനെ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ അതിന് എത്രത്തോളം വർക്ക് ഞാൻ ചെയ്യുന്നു അതിനെയാണ് ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യു കാരണം ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിൽ കൊണ്ടുവയ്ക്കാൻ എത്രത്തോളം വർക്കേഴ്സ് ഡൺ ദാറ്റ് ഇസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇനി എനിക്ക് എനിക്കിതിനെങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ് ഇസ് ഇ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ ഓംസ്ലോ ആണ് ഓംസിലോ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സോ ഇതിൽ വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു കാരണം എന്നുള്ളതാണ് ഓംസ്ലോയിൽ പറയുന്നത് ദാറ്റ് മീൻസ് വൻ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ് വൻ വോൾട്ടേജ് ഡിക്രീസസ് കറണ്ട് ഓൾസോ ഡിക്രീസസ് അതായത് രണ്ടും ഒരേപോലെ ആയിരിക്കും പോകുന്നത് ഇനി ഈ ഡയറക്റ്റ്ലി പ്രപ്പോഷണൽ സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇവിടുത്തെ എൻ്റെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പോൾ ഇതിനൊന്നും കൂടെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് വി ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും ഇതാണ് എൻ്റെ ഓംസ് ലോൻ്റെ ഇക്വേഷൻ വി എന്ന് പറയുന്ന വോൾട്ടേജ് ഐ എന്ന് പറയുന്ന കറണ്ട് ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇനി ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് ഉണ്ട് ഹിന്ദൂസിൽ നമ്മൾ അയ്യർ എന്ന് പറയും അയ്യർ വെജിറ്റേറിയൻ ആണെന്ന് ഓർത്താൽ മതി മാത്രമല്ല അയ്യർ എന്ത് പറയും ഓം എന്ന് പറയും അപ്പോൾ ഇറ്റ് ഈസ് ഓംസ് ലോ കേട്ടോ അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി അപ്പം പിന്നെ മറക്കില്ല ഇനി ഇതിനൊരു ഗ്രാഫ് ഉണ്ട് ഗ്രാഫ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അതായത് ഇവിടെ വൈ ആക്സസിൽ എൻ്റെ വിയും എക്സ് ആക്സസില് എൻ്റെ ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ടും ഒരേപോലെയല്ലേ കൂടുന്നത് അപ്പം ഞാനിവിടെ കൂടുന്നതാണ് കൊടുക്കുന്നത് സോ ഇറ്റ് ഈസ് ഇൻക്രീസിങ് യു വിൽ ബി ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ ഇതാണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത് ഈ ഗ്രാഫിൽ നിന്ന് എനിക്ക് കിട്ടണം എന്തായിരിക്കും റെസിസ്റ്റൻസ് ആയിരിക്കും ഞാനതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വാട്ടേഴ്സ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം ഓംസിലോ നമ്മൾ പഠിച്ചു വീസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഐ എന്നുള്ളതാണ് ഓംസിലോ നവ് നെക്സ്റ്റ് ഇസ് വാട്ടേഴ്സ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയണത് ഇറ്റ് ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദി ഫ്ലോ ഓഫ് ചാർജസ് അതായത് ഫ്ലോ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞെന്താ കറൻറ് ആണ് ഈ കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ ഓം എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓം ഓ എച്ച് എം ഓക്കെ ഇനി റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസും കൂടും അതുപോലെ തന്നെ ഡ റെസിസ്റ്റൻസ് ഇസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലും ഒന്ന് താഴെയാണ് അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് ഏരിയ കുറയും അല്ലെങ്കിൽ ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയും ഇവിടെയാണെങ്കിൽ രണ്ടും ഒരേപോലെ ആയിരിക്കും ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും ഒന്ന് കുറയുമ്പോൾ മറ്റതും കുറയും ഇത് ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുകയാണ് ഇതിന് ഇക്വേഷൻ നമ്പർ എന്ന് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും ആർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ ഇതാണ് എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ ആർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ ബൈ എ ഓക്കെ സോ അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി ഇനി നെക്സ്റ്റ്സ് നമുക്ക് എന്താണ് റെസിസ്റ്റിവിറ്റി എന്നുള്ളത് നോക്കാം അപ്പം ഞാനിവിടെ പറഞ്ഞു ആർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ ബൈ എ വീണ്ടും ഒരു ഡയറക്ട്ലി പ്രൊപ്പോഷണൽ സിമ്പിള് വന്നു അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഈക്വല് കൊടുക്കും ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് നമ്മൾ എൽ ബൈ എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ഈ റോ ഇതിനെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻറ്റിനെ ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ റോനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇനി റെസിസ്റ്റിവിറ്റി എന്താണെന്ന് വെച്ചുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ ആണ് ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാം ആർ എന്ന് പറയണത് എന്താ ഓം ആണ് നമ്മുടെ യൂണിറ്റ് ഏരിയ എന്ന് പറയണത് മീറ്റർ സ്ക്വയർ ബൈ ലെങ് എന്ന് പറയണത് മീറ്റർ അപ്പം മീറ്ററും ഒരു മീറ്ററും വെട്ടിക്കഴിയുമ്പോൾ എനിക്ക് എന്തു പറ്റും ഓം മീറ്റർ ഓം മീറ്റർ ആണ് എൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓക്കെ അപ്പം അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇനി അടുത്തത് നമുക്ക് വോട്ട് ഇസ് പവർ എന്നുള്ളത് നോക്കാം അപ്പം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞേക്കാം എനിക്ക് ഭയങ്കര പവറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ചെറിയ സമയം കൊണ്ട് എത്രത്തോളം വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പവർ കൂടുതലായിരിക്കും കണ്ടോ ഇത് രണ്ടും ഡയറക്ടലി പ്രൊപ്പോഷണൽ അല്ലേ അപ്പോൾ ഇത് രണ്ടും ഇൻവേഴ്സിലി പ്രപ്പോഷണൽ അല്ല ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയും അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് മൈ പവർ ഇസ് ഗ്രേറ്റർ ഇനി കുറേ സമയം കൊണ്ട് കുറച്ച് വർക്ക് ചെയ്യുകയാണെങ്കിലോ കുറേ സമയം കൊണ്ട് കുറച്ച് വർക്കാണ് ആണെങ്കിൽ ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് മൈ പവർ ഇസ് ലെസ് ഓക്കെ അപ്പം ഇതാണ് പവറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ദാറ്റ് ഈസ് റെസിസ്റ്റേഴ്സ് വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഒന്ന് റബ്ബ് ചെയ്തേക്കട്ടെ റെസിസ്റ്റേഴ്സിൽ ഇത് വേണ്ട ഇതെൻ്റെ ഒരു റെസിസ്റ്റർ ആർ വൺ ഇത് റെസിസ്റ്റർ ആർ ടു ഇത് റെസിസ്റ്റർ ആർ ത്രീ ഓക്കേ ഇത് മൂന്നെണ്ണം കൂടി ഞാൻ സീരീസിൽ കണക്ട് ചെയ്യാണ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം കറണ്ട് ഇതാണ് എൻ്റെ പോസിറ്റീവ് കേട്ടോ ഇവിടെന്നാണ് എൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെയിം കറൻറ്റ് ആയിരിക്കും ഇപ്പം ഇവിടെ ഇവിടെ നിന്ന് ഐ ആണെങ്കിൽ ഈ കറണ്ട് തന്നെയായിരിക്കും ഇവിടെയും 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 കിട്ടുന്നത് സെയിം കറണ്ട് തന്നെയായിരിക്കും അപ്പോൾ സീരീസിൽ എപ്പോഴും ഓർക്കേണ്ടത് കറണ്ട് ഉൽഭീതി സെയിം അപ്പോ പാരലാണെങ്കിൽ കറണ്ട് വിൽ ബി ഡിഫറെന്റ് ഇതെന്റെ സീരിയസ് കണക്ഷൻ ആണ് കാരണം ഈ സെയിം കറണ്ട് തന്നെയാണ് ഇതുകൂടെ ഇതുകൂടെ ഇതോടെ ഒക്കെ പോകുന്നത് ഇനി നമുക്ക് ഇവിടെ എന്താ വ്യത്യാസം വരുന്നത് വോൾട്ടേജ് വിൽ ബി ഡിഫറൻറ്റ് അപ്പൊ സീരീസിൽ എപ്പോഴും കറണ്ട് സെയിമും വോൾട്ടേജ് ഡിഫറൻറ്റും ആയിരിക്കും സീരീസിൽ കേട്ടോ ഇത് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഡിഫറെന്റ് വോൾട്ടേജ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവാം വി ഇസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം പ്ലസ് എക്സെട്ര വി എൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ സോ ഈ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഓംസിലോ വെച്ചിട്ട് വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ വി ഈക്വൽ ടു ഐ ആർ നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് എക്സെട്ര ഐ ആർ എൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എല്ലാത്തിനും സെയിം ഐ ആ കൊടുത്തിരിക്കുന്നത് എൻ്റെ കാര്യം സീരീസിൽ ഐ എന്ന് പറയണത് സെയിം ആയിരിക്കും ഐ എന്ന് പറയണത് കോൺസ്റ്റൻ്റ് ആയിരിക്കും സീരിയസില് കേട്ടോ അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഐനെടുത്ത് കളയാം ഇവിടുന്ന് എനിക്ക് കോമണായിട്ട് ഐനെ പുറത്തേക്ക് എടുത്തിട്ട് ആ ഐയും കണ്ടോ ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് എക്സെട്ര ആർ എൻ ഇവിടുത്തെ ഐ ആർ ഇഫക്റ്റീവ് ഈ ഐയും ഐയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അപ്പോൾ എനിക്ക് എന്ത് കിട്ടും ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് എക്സെട്ര ആർ എൻ എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത് ഇതാണ് എൻ്റെ റെസിസ്റ്റേഴ്സ് വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസിൽ കിട്ടുന്ന ഇക്വേഷൻ അപ്പോൾ ഇതിലെപ്പോഴും ഓർക്കേണ്ടത് സീരീസ് എന്ന് പറയുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും എന്താണോ ഡിഫറെൻ്റ് അത് വെച്ച് നമ്മൾ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓംസിലോ അപ്ലൈ ചെയ്യുക നമുക്കറിയാം സീരീസിലാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും അപ്പോൾ നമ്മൾ കോമ എല്ലാത്തിനും നമ്മൾ ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അയിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു അപ്പോൾ ഇവിടുത്തെ ഐയും ഇവിടുത്തെ ഐയും കൂടിയിട്ട് ക്യാൻസൽ ചെയ്തു പോയി സോ ആർ ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് എക്സെട്ര ആർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് ഇനി നമുക്ക് ണക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ ഞാൻ മൂന്ന് റെസിസ്റ്റേഴ്സ് ഇത് ആർ വൺ ഇത് ആർ ടൂ ഇത് ആർ ത്രീ ഇങ്ങനെ മൂന്ന് റെസിസ്റ്റേഴ്സ് ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് വന്നു കണ്ടോ പോസിറ്റീവ് ആണ് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഈ കറണ്ട് സ്പ്ലിറ്റിംഗ് നടന്നു ഈ കറണ്ടിന്റെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് പോയി പിന്നെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് പോയി കുറച്ച് ഭാഗം ഇങ്ങോട്ട് പോയി അതായത് കറണ്ട് വിൽ ബി ഡിഫറെന്റ് അപ്പോൾ കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ വൺ ഐ ടു ഐ ത്രീ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അതേസമയം സീരീസിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സീരീസിന്റെ സർക്യൂട്ട് ഇത് ആർ വൺ ഇത് ആർ ടൂ ഇത് ആർ ത്രീ ഈ മൂന്നെണ്ണത്തിനും കൂടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഓൾവേസ് നമ്മൾ പോസിറ്റീവ് വേണം കേട്ടോ കണക്ട് ചെയ്യാൻ ഇപ്പൊ ഇവിടെ ഒരു ആരോ ഇടാ ആരോ ഇടാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് ഇതുകൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് ഇങ്ങോട്ടും 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 വന്നേക്കുന്നത് അല്ലാതെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല കണ്ടോ ഇവിടെ നിന്ന് കറണ്ട് വന്നു കുറച്ചിങ്ങോട്ടും പോയി കുറച്ച് കുറച്ചിങ്ങോട്ടും പോയി അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല സെയിം കറണ്ട് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ഫ്ലോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് സീരീസ് ഇതാണ് പാരലൽ സീരീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് സെയിം ആയിരിക്കും പാരലിനകത്ത് സെയിം ആയിട്ട് വരുന്നത് വോൾട്ടേജ് ആയിരിക്കും കറണ്ട് ഡിഫറെ ആയിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്ന റെസിസ്റ്റേഴ്സിൻ പാരലാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരലിനകത്ത് കറൻറ്റ് ആണ് ഡിഫറെൻറ്റ് അപ്പോൾ അത് വെച്ചിട്ട് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യണം സോ ഐ ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ റ്റു പ്ലസ് എക്സെട്ര ഐ എൻ എന്ന് കൊടുത്തു ഐ എന്ന് പറയണത് എന്താ നമ്മുടെ ഓംസ്ലോ വെച്ചിട്ട് നമുക്ക് വി ബൈ ആർ എന്ന് കൊടുക്കാം വി ബൈ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു വി ബൈ ആർ വൺ പ്ലസ് വി ബൈ ആർ ടു പ്ലസ് എക്സെട്ര വി ബൈ ആർ എൻ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വിനെ പുറത്തേക്ക് എടുക്കാം സോ എൽ ബി ഗെറ്റിംഗ് വി പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് എക്സെട്ര വൺ ബൈ ആർ എൻ ഇസ് ഈക്വൾ ടു വി ബൈ ആർ ഇഫക്റ്റീവ് ഓക്കെ അപ്പം നമുക്ക് ഇതിലത്തെ വിയും യും ക്യാൻസൽ ചെയ്യാം So, what is our answer? 1 ആർ ഇഫക്ടീവ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ 1 ആർ ടു പ്ലസ് എക്സെട്രാ വൺ ബൈ ആർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കിട്ടാൻ പോകുന്നത് ഏ ക്ലിയർ ആയില്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ please. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എന്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ